ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലേ, കേവലം ഒരു മനുഷ്യന്റെ വചനമായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന പോലെ ഏതൊക്കെയോ ചില പ്രൊഫസീസ്, എന്തൊക്കെയോ റാൻഡം പ്രൊഫസീസ്, പ്രവചനങ്ങൾ പറഞ്ഞു പോയ നബിയാണെന്ന് മഅദല്ലാ. എന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ, 21-ാം നൂറ്റാണ്ട് വരുന്നത് 1400 കൊല്ലം ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞതിന്റെ ശേഷമാണ്. ഇവിടെ നടക്കാൻ പോകുന്ന സംഗതികൾ ഒരു 100 നൂറ്റാണ്ടിനെ പുറത്തേക്ക് പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഹിദായത്തിന്റെ വഴി കാണിച്ചു തരാൻ വന്ന അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകുന്ന വിവരമല്ലായിരുന്നുവെങ്കിൽ, ഇത് ലോകത്തിന്റെ സർട്ടാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു, എങ്ങനെ പറയുമായിരുന്നു? മദ്യപിക്കപ്പെടുന്നത്, മദ്യപാനം വർദ്ധിക്കുന്നത്, മദ്യപാനം വർദ്ധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഹറാമുകൾ കടന്നുകൂടിയാൽ, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഇത്രയുള്ള വിഷയം. ഏതൊരു ശരീരമാണോ, ഏതൊരു മാംസമാണോ ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയത്, ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചത്, ഹറാമിൽ നിന്ന് തഗ്ദിയത്ത് ലഭിച്ചത് ഏത് തടിക്കാണോ, ഏത് മാംസത്തിനാണോ, ആ മാംസം പോകാൻ കടപ്പെട്ടത് അള്ളാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ, ആ മാംസം പോകാൻ കടപ്പെട്ടത് ഫന്നാർ, നരകമാണ്, കത്തിയാളുന്ന തീയാണ്. ആ തടിക്ക് പോകാൻ പറ്റുന്ന ഇടം അള്ളാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി. ആൽക്കഹോൾ 0.00 something ഉള്ള ബീർ കുടിക്കുന്ന മുസ്ലിമേ, നിന്റെ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ഹറാമിന്റെ അംശമാണ്. ഇതല്ലേ ഫിഖ്ഹിന്റെ മസ്അല. ഏതൊരു സാധനം ധാരാളം കുടിച്ചാൽ മസ്ത് വരുമോ, അത് കുറച്ചു കുടിക്കലും ഹറാമല്ലേ. മദ്യപിക്കാത്തവരെവിടെ കിട്ടുന്നു, മദ്യപിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടാനുണ്ടോ? ന്യൂ ഇയർ ആഘോഷം നരുമ്പരുമ്പോഴേക്കും കള്ളുകൾ പൊട്ടിക്കുന്നില്ലേ? വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും പുതിയ ആപ്പിൾ ഇറങ്ങുന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ നാമം ചൊല്ലി സവ്വജ്തുക വഅൻകഹ്തുക, അള്ളാഹു പറഞ്ഞ പോലെ ഇംസാകിം ബിമഅറൂഫിൻ ഔ തസ്രീഹിം ബിഇഹ്സാൻ, അള്ളാഹു പറഞ്ഞ പോലെ എൻ്റെ പൊന്നാര മോളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു എന്ന് ബിസ്മിയും സ്വലാത്തും ഹന്ദും ചൊല്ലി ചെയ്യുന്ന നിക്കാഹിന്റെ ചടങ്ങിനോട് ബന്ധിപ്പിച്ചിട്ട് പോലും മദ്യത്തിന്റെ കുപ്പികൾ വിളമ്പാതെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണം നടക്കില്ലെങ്കിൽ മുസ്ലിമേയി പോകുന്ന പോക്കെങ്ങോട്ടാണ്? കണ്ണ് കാണുന്നില്ലേ, ചെവി നിനക്ക് കേൾക്കുന്നില്ലേ, ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അപ്പൊ ഹസിബുച്ചും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നുണ്ടോ, നടക്കാൻ രണ്ട് കാലും പിടിക്കാൻ രണ്ട് കൈകളും, കാണാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സർവമാന ക്യാമറകളെയും വെല്ലുന്ന മനുഷ്യന്റെ എത്ര ഡൈമെൻഷൻ എന്ന് പറയാ, 6 ഡൈമെൻഷൻ എന്നോ 10 ഡൈമെൻഷൻ എന്ന് പറയാൻ പറ്റുന്ന മനുഷ്യന്റെ കണ്ണുകൾ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, രണ്ട് ചുണ്ടും നാവും രണ്ട് കണ്ണുകളും നിനക്ക് തന്ന പടച്ചവൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ചിന്തിക്കാനുള്ള ബ്രെയിൻ, തലച്ചോറ്, ഇതെല്ലാം അള്ളാഹു മനുഷ്യനെ നൽകിയിട്ട് നിങ്ങളെ കന്നുകാലികളെ പടച്ച പോലെ മേയാൻ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? നാളെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണിത്. ഫഹസിബ്തും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെയൊക്കെ ഒരു കാരണവുമില്ലാതെ വെറുതെ ചോറ് വെച്ച് ഭക്ഷണം കഴിച്ച് തിന്ന് മുടിച്ച് നടക്കാൻ വെറുതെ പറഞ്ഞു വിട്ടതാണെന്നും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ അല്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ഭാവത്തിൽ വെറുതെ ജീവിക്കാനാണോ അള്ളാഹു ഈ തലച്ചോറ് തന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അല്ല കേട്ടോ. തിരിച്ചു വരില്ല എന്നിങ്ങനെ തോന്നുന്നുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്, തിരിച്ചു വരാനിരിക്കുകയാണ്, എന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം, എന്റെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ്. 60 വയസ്സായ ഒരു മനുഷ്യനെ മഹാനായ ഫുദൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു പോയി, എത്ര വയസ്സായി? 60 ആയിട്ടുണ്ട്, 60 വയസ്സായി, 60. അപ്പോ
قد كنت تمشي الى اجل الله من 60 عاما 60 കൊല്ലായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു 60 വർഷമായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു അയാൾ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ 60 വയസ്സായ ആളെ കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ ആഖിലായ ആലിമും മഹാനായ മുസ്ലിഹും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദാഴിയുമായിരുന്ന ഫുദൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 60 കൊല്ലായിട്ട് മരിക്കാൻ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ അത് കേട്ടപ്പോൾ ഇയാൾക്ക് പേടിയായി എന്ത് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മളൊക്കെ പേടിക്കുന്ന വല്ലതും വരുമ്പോഴേ അങ്ങനെ പറയാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഫുദൈൽ ഇബ്നു അയാദ് അങ്ങ് ചോദിച്ചു അല്ല 60 വയസ്സായ മനുഷ്യ നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു അതദരി മഅനാ ഖൗലിക ഇന്നാ ലില്ലാഹ് ഈ പറഞ്ഞതിന് അർത്ഥം തങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു ആ അറിയും അന ലില്ലാഹി അബ്ദുൻ വ ഇലൈഹി വ അന ഇലൈഹി റാജിഊ ഞാൻ അള്ളാഹിന്റെ അടിമയാണ് ഞാൻ അള്ളാഹിന്റെ അടുത്തേക്ക് പോവാണ് അതറിയില്ലേ ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ് ഞാൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതല്ല എൻ്റെ അർത്ഥം ഇന്നാ ലില്ലാഹ് വി ഓൾ ബിലോങ് ടു അല്ലാഹ് ഇന്നാ ഇലൈഹി റാജിഊൻ ആൻഡ് ടു ഹിം വി ഹാവ് ടു റിട്ടേൺ അള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അള്ളാഹിൻ്റെ അടിമയാണ് ഫുദൈൽ ഇബ്നു അയാദ് ചോദിച്ചു അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്താണ് ഈ അടിമ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞതും തിരിയാത്തതും അനുസരിക്കണം അടിമ ഉടമസ്ഥൻ പറയും കിളക്ക് ചോദിക്കാൻ പാടില്ല എന്തിനാണ് ഞാൻ ഈ കിളക്കണത് നീ കളത്തേക്കണം നിൻ്റെ ജോലി അതാണ് ചോദിക്കാൻ പാടില്ല അതാണ് അബദ് അള്ളാഹിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അടിമ പോലും യജമാനോട് ചോദിക്കൂല യജമാനൻ പറഞ്ഞു നീ പോയിട്ട് 4 കൊട്ട മണ്ണ് കൊണ്ടുപോവാ എങ്ങട്ടാ മുതലാളി 4 കൊട്ട മണ്ണ് കൊണ്ടുവരേണ്ടത് ഏയ് ചോദിക്കാൻ പാടില്ല നീ കൊണ്ടുവന്നാൽ മതി നോ ക്വസ്റ്റ്യൻ ഡു ഓർ ഡൈ ഡോണ്ട് ആസ്ക് വൈ ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹ്ക്ക് നമ്മൾ അടിമയായിട്ടുണ്ടോ നമുക്ക് തിരിഞ്ഞു അല്ലേ എന്തെങ്കിലും നോമ്പ് നോച്ചാൽ തടിക്കുന്നല്ലത് എന്നാ പിന്നെ നോമ്പായിക്കോട്ടെ ആരോ പറഞ്ഞ് യോഗയേക്കാളും നല്ല സുബിസ്കാരമല്ല എന്നാ പിന്നെ നിസ്കാരം ഇതൊന്നുമല്ല അള്ളാഹ്ക്ക് വേണ്ടത് ഇതൊക്കെ നിൻ്റെ കോപ്രായത്തരങ്ങളാണ് ഇതൊന്നല്ല തഅബ്ബുദ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബനോട് നിസ്കരിക്കാൻ പറഞ്ഞു സംഅം വതാഅ പടച്ചവനെ നീ പറഞ്ഞു ഞാൻ കേട്ടു റബ്ബേ ഞാൻ നിസ്കരിക്കാൻ നോമ്പോൽക്കാൻ പറഞ്ഞു തടിക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലാതിരിക്കും ഇതൊന്നും എനിക്ക് വിഷയം എൻ്റെ റബ്ബനോട് പറഞ്ഞു ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിസും ഞാൻ നോൽക്കാൻ അള്ളാഹ് പറഞ്ഞു സക്കാത്ത് കൊടുക്ക് ഞാൻ കൊടുക്കാൻ അള്ളാഹു പറഞ്ഞു ഹജ്ജ് ചെയ്യ് എന്താണതൊക്കെ എന്താണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ തവാഫ് ചെയ്യാണ് കഅബന്റെ ചുറ്റും പോയി പ്രദക്ഷിണം ചെയ്യുക ഹിന്ദുക്കൾ പറയും നിങ്ങൾ ഞങ്ങളത് കോപ്പി അടിച്ചത് നല്ലല്ല സഹോദര നിങ്ങളതല്ല കോപ്പി അടിച്ചത് നിങ്ങളുടെ മതം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഹജ്ജ ആദമു 40 മറ 40 പ്രാവശ്യം ഹജ്ജ് ചെയ്ത മഹാനായ ആദം നബി അലൈഹി സ്വലാം സയ്യിദുൽ ബഷർ മനുഷ്യരുടെ പിതാവ് അതൊക്കെ കഴിഞ്ഞിട്ടല്ല ഇപ്പൊ നിങ്ങളെ മതം ഉണ്ടായത് അന്നേ ഹജ്ജ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ നിങ്ങൾ ഒപ്പിടിച്ചു എന്ന് പറ ഇബാദത്ത് ചെയ്യ എന്തിനാ ഞാൻ ഈ കഅബന്റെ ചുറ്റും നടക്കണത് കഅബ എന്റെ എസാറിൽ എന്റെ ഇടത്ത് ഞാൻ കഅബ എന്തിനാണ് ഈ 7 എന്തിനാണ് ഈ കറക്കം അള്ളാഹ് പറഞ്ഞു ചെയ്യാൻ ഞാൻ ചെയ്യാൻ അല്ലേ ഇതാണ് തഅബ്ബുദ് ഇതാണ് ഇബാദ ഇതാണ് ഇബാദത്ത് സഫാ മർവന്റെ ഇടയിൽ നടക്കാൻ പറഞ്ഞു ഉമ്മുനാ ഹാജർ റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ 7 പ്രാവശ്യം നടന്നിട്ടുണ്ട് അതിനെന്താ പഠിച്ചോനെ ഞാൻ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ ചോദിക്കല്ലേ ചോദിക്കാൻ പാടില്ല നടന്നേക്കണം അള്ളാഹിന്റെ കൽപ്പനയാണ് ഞാൻ നടക്കണം പഠിച്ചോനെ അറഫയിലേക്ക് പോകണം മുസ്ദലിഫയിലേക്ക് പോകണം കല്ലെറിയണം എന്തിനാണാവോ ഞാൻ ഈ കല്ലെറിയണത് അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം എറിഞ്ഞില്ലേ ഇനി ഞാൻ എറിയേണ്ട കാര്യമുണ്ടോ ചോദിക്കല്ലേ സംഅം വതാഅത്തൻ കേട്ടു പഠിച്ചവനെ അനുസരിച്ചു അല്ലാഹ് ഇതാണ് അബദ് അതുകൊണ്ടാണ് പൈസക്കാരന് എത്ര പൈസ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാതവന്റെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല എന്തേന്നറിയോ നിസ്കാരത്തിനൊക്കെ പല കാരണം പറഞ്ഞ് ചെയ്തേക്കാം നോമ്പിന് കാരണങ്ങൾ ഉണ്ടാകാം സക്കാത്ത് കൊടുക്കാം നല്ലതല്ല ചാരിറ്റി പ്രവർത്തനം ഇത് ഹജ്ജിൽ അതുപോലും തിരിയില്ല എന്തിനാ ഞാൻ ചെയ്യുന്നത് അള്ളാഹ് പറഞ്ഞു അതുകൊണ്ട് വേറെ ഒരു ജസ്റ്റിഫിക്കേഷനോടല്ല അത് നിനക്ക് തിരിഞ്ഞാൽ നിന്റെ ഇസ്ലാം പൂർത്തിയാകുന്നു അല്ലേ അത്ഭുതല്ലേ അത് അത് നിനക്ക് തിരിഞ്ഞോ എന്തിനാ വ്യഭിചരിതക്കെന്ന് പറഞ്ഞോ അല്ല പറഞ്ഞത് മോശമാണ് മതി പടച്ചോനെ മോശമാണ് വ്യഭിചാരത്തിന് മക്കളുണ്ടായിപ്പോകും ജാരസന്ധതികൾ ഉണ്ടാകും അതും അതൊക്കെ നീ ഉണ്ടാക്കിയ കാരണമാണ് അല്ല അതൊന്നും പറഞ്ഞെന്നിട്ടില്ല ഞാൻ പറഞ്ഞെന്ന് കേൾക്കാൻ പറ്റൂല്ലേ എന്ന റബ്ബിന്റെ ചോദ്യം ഇതാണ് ചിലതിന്റെ റബ്ബ് കാരണം പറഞ്ഞെന്നു ചിലത് പറഞ്ഞെന്നില്ല കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം മുഅ്മിനീങ്ങളോട് കണ്ണു ചിമ്മാൻ പറയണം നബിയേ അന്യ പെണ്ണുങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നോക്കരുത് വലിയവരെ നോക്കരുത് പറഞ്ഞു കൊടുക്കണം എന്തിനെ അല്ല പറഞ്ഞു ഞാൻ കണ്ണു ചിമ്മാണ് അതെ
അന ലില്ലാഹി അബ്ദുൻ വ അന ഇലൈഹി റാജിഉ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു. ഇത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വ ഇദാ അലിംത അന്നക ലില്ലാഹി അബ്ദുൻ വ അന്നക ഇലൈഹി റാജിഉ ഫഅലം അന്നക മൗഖൂഫും ബൈന യദൈഹി, അല്ലാഹുവിന്റെ അടിമയാണെന്ന് നിനക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ, നീയല്ലല്ലോ നിന്നെ പഠിച്ചത്, നിന്നെ പഠിച്ച നീയാണോ? അല്ല, നിന്റെ ചേലും കോലം ഹൈറ്റും വെയിറ്റും ഒക്കെ നീ ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹ്ക്ക് മെമ്മ കൊടുത്തിട്ട് പഠിച്ചോ എന്നെ ഈ കോലത്തിലാക്കി താ. അല്ലല്ല, ആരും വിളിച്ചപ്പോ വന്നതല്ല, അള്ളാഹന്റെ ഖളാ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ ഖളാഅ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത്, ഇനി പോകുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. പിന്നെ നിന്നെ പടച്ച ഒരാളുണ്ട്, അവനാണ് മാലിക്കുൽ മുൽഖായ അല്ലാഹു ജല്ല ജലാലു. നിന്റെ മുഖത്തെ രണ്ട് കൊച്ചു കണ്ണുകളെ കൊണ്ട് അവനെ കാണാൻ കഴിയില്ല. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൊണ്ട് റബ്ബിനെ കാണാൻ പറ്റില്ല. എന്തേന്നറിയോ? ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന സയൻസ് പഠിക്കുന്ന മക്കൾ, എത്രയാണ് ഈ ഭൂമിയുടെ വലിപ്പം? ഭൂമിയെപ്പോലെ കോടാന കോടാന കോടി ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള മഹാപ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ എൻ്റെ കൺമുമ്പിൽ കാണത്തക്ക വിധം ചെറുതായി വരണമെന്ന് ചോദിക്കുന്നത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന അപമര്യാദയുള്ള ചോദ്യമാണ്. അതുകൊണ്ടല്ലേ മൂസനബിയോട് ലൻ ചറാനി, കാണാൻ പറ്റില്ല മൂസനബിയെ, നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല. ആ റബ്ബ് മുറാഖിബ്, നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിന്നെ തക്കം പാർത്ത് വാച്ച് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഇത് നിനക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അന്നക മൗഖൂഫും ബൈന യദൈ, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. നീ അല്ലാഹുവിന്റെ അടിമയാണ്, അവനിലേക്ക് തിരിച്ചു പോവേണ്ടി വരുമെന്ന് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ടി വരും. തിരിച്ചു പോകുമ്പോൾ അടുത്ത് എത്തണ്ടേ? അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പ് പോയി നിൽക്കേണ്ടി വരും. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, വഇദാ അലിംത അന്നക മസ്ഊലുൻ ഫഅഇദ് ലിസ്സുആലി ജവാബാ, അവിടെ ചോദ്യമുണ്ട് എന്ന് ഉറപ്പിച്ചോ, അവിടെ ചോദ്യമുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ, ആ ചോദ്യത്തിന് മറുപടി കണ്ടുവെച്ചിട്ട് പോയാൽ മതി നാളെ മരിക്കാൻ. നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പാണ്, മറുപടി കണ്ടുവെച്ചോളൂ. ഇതങ്ങ് കേട്ടപ്പോൾ 60 വയസ്സുള്ള മനുഷ്യനങ്ങ് ചോദിച്ചു പോയി, ഫമൽ ഹീലതു യാ ഫുദൈൽ, ഫുദൈൽ എന്നവരെ ഇനി രക്ഷപ്പെടാൻ എളുപ്പമാർഗങ്ങളുണ്ടോ? രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? വയസ്സ് 60 പോയില്ലേ, ഇനി എന്ത് ചെയ്യും? ഇപ്പോഴാണ് പോർക്കുന്നത് മരിച്ചു പോവാനുണ്ടെന്നും, ഹറാമിൻ്റെ ബിസിനസ്സായി പൈസ ഉണ്ടാക്കി കൂട്ടിയത് പലിശക്ക് കൊടുത്തിട്ടും എടുത്തിട്ടും, ഹറാമിൻ്റെ ലോൺ എടുത്തിട്ടും പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കൊടുത്തിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച വീടും അങ്ങനെ ഉണ്ടാക്കി വെച്ച വാഹനവും ആ ഹറാമിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ട് വന്ന മക്കളും 60 വയസ്സായപ്പോഴാ തിരിയുന്നത് പടച്ചോനെ, ഞാൻ ഇതിനൊക്കെ നിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ. ഫലം അന്നക മസ്ഊലുൻ ഫഇദ് ലിസ്സുആലി ജവാബാ, ചോദ്യത്തിന് മറുപടി കണ്ടുവെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, ഫമൽ ഹീലതു യാ ഫുദൈൽ, ഇനി രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? മാർഗമുണ്ട്. തുബ് ഇലല്ലാഹി ഫീമാ മളാ യഗ്ഫിർ ലക്കല്ലാഹുമാ മളാ വയുസ്ലിഹ് ലക്കമാ ബഖി, കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ ഓർത്തോർത്തെടുത്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു മടങ്ങിക്കോ, കരഞ്ഞു തോപ ചെയ്ത് പശ്ചാത്തപിച്ച് ഒരുങ്ങിക്കോ, റെഡിയായിക്കോ. എങ്കിൽ കഴിഞ്ഞുപോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും നിന്റെ ജീവിതത്തിൽ വരാനുള്ള ദിവസങ്ങൾ അള്ളാഹു നന്നാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മാർഗം വഴിതെറ്റിപ്പോയ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലേക്ക് അള്ളാഹുവിനെ ഇനിയും തിരിയാതെ എങ്ങനെയോ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് നിസ്കാരമൊക്കെ ഉണ്ടെന്നല്ലാതെ അള്ളാഹുവിനെ പറ്റി ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ടില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധിച്ചിട്ടില്ല. അങ്ങനെ
ഒരു ബോധമില്ലാതെ ജീവിച്ചു തീർത്ത ഓരോരോ സെക്കൻഡുകളെ പറ്റിയും നാളെ സങ്കടപ്പെടുന്നതിന്റെ മുമ്പ് നാളത്തെ ചോദ്യത്തിന് മറുപടി ഒരുക്കാനുള്ള ഇരുത്തമാണിത്. അള്ളാഹു കബൂൾ ചെയ്യട്ടെ, അള്ളാഹു നമ്മെ കബൂൾ ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോ തരക്കേടില്ലല്ല എന്ന് തോന്നവും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇജാബും ബിൻ നഫ്സും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസൂയയും, കലിമ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന അസ്ഹാബുൽ ഖിബലയോട് തോന്നുന്ന വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ അള്ളാഹു വിടുങ്ങ് എടുത്തുകള. കൽബിനെ ശുദ്ധിയാക്ക്. ആർക്ക് വേണം അസൂയയുള്ള ഹൃദയം? ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം? ആർക്ക് വേണം പിണങ്ങി നിൽക്കുന്ന മുഖം? ആർക്ക് വേണം ചിരിക്കാത്ത, ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം? അള്ളാഹു വേണ്ട, ഒഴിവാക്ക്. അള്ളാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ ശരീരം അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ റൂഹൻ അള്ളാഹു പരിപോഷിപ്പിച്ച് ശോഭയുള്ളതാക്കി തരട്ടെ. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കൊണ്ടു ചെല്ലുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ചേർത്തട്ടെ.